അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. അസ്തമിച്ചാൽ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച. നമുക്കറിയാം, കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ കേട്ടുപോരുന്നതാണ് വെള്ളിയാഴ്ചയുടെ മഹത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് സയ്യിദുൽ അയ്യാമെന്നാണ്, ദിവസങ്ങളുടെ നേതാവ് എന്ന്. ആ വെള്ളിയാഴ്ചയിൽ ഒരുപാട് സന്തോഷകരമായ അല്ലെങ്കിൽ അനുഗ്രഹപൂർണമായ സംഭവങ്ങൾ അല്ലാഹു തആല ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന് അനുഗ്രഹമായി പലതും ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജുമുഅ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ കൂടാനോ പുറത്തിറങ്ങാനോ ഒന്നും പറ്റാത്ത ഈ ഒരവസ്ഥയിൽ ജുമുഅയ്ക്ക് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് സാധിക്കുന്നില്ല. അല്ലാഹു തആല എല്ലാം റാഹത്തിലാക്കി നല്ല നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശോഭനമായ സലാമത്ത് നിറഞ്ഞ ഒരു ഭാവി നമുക്കും നമ്മുടെ നാടിനും എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ഈ സമയത്ത് നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ വെള്ളിയാഴ്ചയുടെ മഹത്വം അറിഞ്ഞിട്ടും വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ജുമുഅക്ക് പള്ളിയിൽ കൂടുന്ന കാലങ്ങൾ ജീവിതത്തിൽ ഏറെ കഴിഞ്ഞുപോയിട്ടും ഈ ജുമുഅക്ക് കൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് ചെറുപ്പക്കാർ എന്നല്ല പ്രായമുള്ളവരും വെള്ളിയാഴ്ചയുടെ ജുമുഅയുടെ സമയം, ബാങ്ക് വിളിക്കുന്ന ആ സമയം പലപ്പോഴും പറമ്പുകളിലും പാടത്തും ഗ്രൗണ്ടുകളിലുമൊക്കെ കളിയിലും മറ്റ് ഭൗതിക കാര്യങ്ങളിലും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ അവരവരുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ചയാകുമ്പോൾ ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല എങ്കിലും സാധാരണ പള്ളിയിൽ പോകുന്ന സമയമാകുമ്പോഴേക്ക് മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാകാൻ പറഞ്ഞ് ആ ബാങ്ക് പ്രതീക്ഷിച്ച് ആ സമയത്തിന് മുമ്പായി അൽകഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യിച്ച് സ്വലാത്തുകൾ കൂടുതൽ ചൊല്ലിച്ച് അങ്ങനെ ഒരു വെള്ളിയാഴ്ചയുടെ പ്രതീതി നമ്മുടെ വീട്ടിൽ ആ നിലക്കുണ്ടാക്കി തീർക്കൽ ഓരോരുത്തരുടെയും കടമയാണ്. ഏതായാലും ഇപ്പോൾ ജുമായൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങി വരട്ടെ എന്ന രൂപത്തിൽ ഈ ദിവസത്തെ കണ്ടുപോകരുത്. അങ്ങനെ ഇനിയും നമ്മൾ വെള്ളിയാഴ്ചയുടെ മഹത്വം ശ്രദ്ധിക്കാതെ പോയാൽ എല്ലാം അറിഞ്ഞ് നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബുകൾ വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കും. റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും വെള്ളിയാഴ്ചയുടെ മഹത്വം ഉൾക്കൊള്ളുന്ന എന്നെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വെള്ളിയാഴ്ച രാവിലും പകലിലുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കണം. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, നമ്മളൊരു വഖ്ത് നിസ്കരിക്കുമ്പോൾ, ഒരു റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തിൽ നിന്നൊരംശം ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന് ലഭിക്കുന്നു. കാരണം നമ്മുടെ നിസ്കാരം ഏത് രൂപത്തിലായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹുവിന് നമുക്ക് ശരിക്കും വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന് വരെ വെള്ളിയാഴ്ചയാകുമ്പോൾ പ്രത്യേകമായി സ്വലാത്തിനെ താല്പര്യപ്പെടുകയും സ്വലാത്ത് ചൊല്ലുകയും ചൊല്ലാൻ വേണ്ടി എല്ലാവരോടും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും പറഞ്ഞതിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതായി ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ.
നിങ്ങളുടെ ദിവസത്തിൽ നിന്ന് ഏറ്റവും അഫ്ളലായത് യൗമുൽ ജുമുഅയാണ് കേട്ടോ. വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിങ്ങളുടെ ദിവസം. അതുകൊണ്ട് തന്നെ ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീഹി, ആ വെള്ളിയാഴ്ചയിൽ നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലലിനെ അധികരിപ്പിക്കണം. സ്വലാത്ത് ചൊല്ലണം എന്നല്ല പറഞ്ഞത്, അക്സിറു എന്നാണ്, നിങ്ങൾ അധികരിപ്പിച്ചോളൂ. അധികമെന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ കണക്ക്? നമ്മളിപ്പോൾ 10 എണ്ണം ചൊല്ലിയാൽ കുറച്ച്, നമുക്ക് തോന്നും 100 എണ്ണം ചൊല്ലിയാൽ അധികമായിപ്പോയോ? ഇല്ല കേട്ടോ. എത്രയെത്ര സ്വലാത്താണ് ഓരോരുത്തർ ചൊല്ലുന്നത്! കഴിഞ്ഞ കാലങ്ങളിലും വർത്തമാന കാലത്തൊക്കെ സ്വലാത്തിലൂടെ നാവ് ചലിപ്പിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഇനിയും ഇനിയും തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കും അള്ളാഹു സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അപ്പോൾ വെള്ളിയാഴ്ചയിൽ നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിക്കണം. കാരണം ഫഇന്ന സ്വലാത്തകും മഅറൂലത്തുൻ അലയ്യ, നിങ്ങൾ ആ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നതാണ്, എൻ്റെ മേലിൽ വെളിവാക്കപ്പെടുന്നതാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായി കാലങ്ങൾ കഴിഞ്ഞു, നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, നമ്മൾ ചൊല്ലുന്ന സലാം, അത് റസൂലുള്ളാഹി തങ്ങൾക്ക് കാണിക്കപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും സ്വലാത്തുകൾ ഇങ്ങനെ മദീനയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മഹത്വം സ്വലാത്തിനുണ്ടല്ലോ. ചൊല്ലപ്പെടുന്ന സ്വലാത്തുകൾ മദീനയിൽ എത്തിക്കുന്നതിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട മലക്കുകളുണ്ട് എന്ന് കിതാബിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ സ്വലാത്തും അപ്പപ്പോൾ മദീനയിലേക്ക് മഅറൂലത്താണ്, അവിടെ കാണിക്കപ്പെടുകയാണ്. ആ സ്വലാത്ത് കാണുമ്പോൾ, ആ സലാം കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ നേതാവ് നമ്മെപ്പറ്റി സന്തോഷിക്കുന്നു, നമ്മുടെ മക്കളെക്കുറിച്ച് സന്തോഷിക്കുന്നു, നമ്മുടെ വീടിനെ കുറിച്ച് സന്തോഷിക്കുന്നു. സലാത്തിനാൽ സമ്പന്നമായൊരു വീട്, സ്വലാത്തിൻ്റെ മേളമുള്ളൊരു കുടുംബം, അതിലൂടെ ജീവിക്കുന്ന ഒരു സമൂഹം, ഈ ഒരവസ്ഥ നമ്മിൽ വരുമ്പോൾ എന്തായാലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും. റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടം ലഭിച്ചാലോ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കും. അതിന് നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന് ഞാൻ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ ആയിട്ട് 300 സ്വലാത്തെങ്കിലും മിനിമം ചൊല്ലണമെന്ന് ഇമാം നവവി റളിയല്ലാഹുഅൻഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 300 സ്വലാത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ചൊല്ലുന്ന സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചെറിയ സ്വലാത്തല്ല, മറിച്ച് ഇബ്രാഹീമിയ സ്വലാത്ത്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായത് ഇബ്രാഹീമിയ സ്വലാത്താണ്, നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലാറുള്ള ഇബ്രാഹീമിയ സ്വലാത്ത്. ആ സ്വലാത്തൊക്കെ 300 എണ്ണം ചൊല്ലണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത്, നമുക്ക് വളരെ എളുപ്പമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്തെങ്കിലും വെള്ളിയാഴ്ച രാവിലും പകലൊക്കെ ആയിട്ട് ഒരു 300 എണ്ണമെങ്കിലും ചൊല്ലാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നല്ല നിലക്ക് സ്വലാത്തിലൂടെ മുന്നേറി, സ്വലാത്തിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ച്, സ്വലാത്തിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബുമായുള്ള ബന്ധം നിലനിർത്തി നമുക്ക് നല്ല നിലക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹുവേ, നീ ഞങ്ങളതിനെ അനുഗ്രഹിക്കണം. റഹ്മാനെ, ഞങ്ങളുടെ ഈ ഒരു സംസാരം കാരണമായി, ഇത് കേട്ട് അമൽ ചെയ്യുന്നത് കാരണമായി, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിൻ്റെ ഹബീബിൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധമായ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ, അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒക്കെ നൽകി നീ അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹുവേ, ഈ ഒരു നല്ല സംരംഭം ദിവസങ്ങളായി ഇതിനെ തുടർന്നത് കേട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ ബറക്കത്ത് ചൊരിയണം. റഹ്മാനെ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറുക. മറ്റുള്ളവരോട് ഈ ഒരു എല്ലാ ദിവസവുമുള്ള ഈ ചെറിയൊരു അറിവിൻ്റെ വാതിൽ ഇതൊന്ന് തുറന്നു നോക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.